വരണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ചെറിയ വയസ്സ് തൊട്ട് അച്ഛൻ പറയുമായിരുന്നു സിനിമയിൽ, എന്നെ അനിയനെയും സിനിമയിൽ കയറ്റും. ഇപ്പം അനിയനും അഭിനയിക്കാൻ തുടങ്ങി, എന്നെ അനിയനെയും മൂവീസിൽ കയറ്റണം എന്നുള്ളത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു മൂവീസും കാര്യങ്ങളും. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും അമ്മയുടെ ഇതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞത് പഠിച്ച് ജോലി ഉണ്ടാക്കിയിട്ട് സിനിമ വരുവാണെങ്കിൽ ചെയ്താൽ മതി, അല്ലാതെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു അമ്മയുടെ ഒരു ഐഡിയ. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു, ജോലിയിൽ കയറി. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു, അമ്മയുടെ ഹെൽത്തും കാര്യങ്ങളായിട്ട് ട്രിവാൻഡ്രത്തിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ ടൈമിൽ ബിക്കോസ് തമിഴ്നാട്ടിൽ നമ്മൾ ഈ റെക്കഗ്നിഷൻ ഇല്ല, രതീഷിൻ്റെ സൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല, ചില ആൾക്കാർക്കേ അറിയത്തുള്ളൂ രതീഷിൻ്റെ സൺ എന്നുള്ളത്. സോ അവിടെ നമ്മൾക്ക് ഈ റെക്കഗ്നിഷൻ ഇല്ല. ഇവിടെ വന്നപ്പോൾ ആ റെക്കഗ്നിഷൻ കൂടി, പിന്നെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വന്നു. അതിലൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് മൂവീസിൽ ആക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടാണ് ദീപു ചേട്ടൻ എന്നെ ഫയർമാനിൽ വിളിക്കുന്നത്. അങ്ങനെയാണ് മൂവീസിൽ എത്തിപ്പെടുന്നത്. അല്ല, ജോലി വിട്ടത് സിനിമയ്ക്ക് വേണ്ടി അല്ലായിരുന്നു കേട്ടോ. നമ്മൾ അമ്മയ്ക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വന്നപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കണമായിരുന്നു, ബിക്കോസ് ഡെയിലി ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് കോയമ്പത്തൂരിൽ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിൽക്കായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു അതിന് നല്ല ഫെസിലിറ്റീസ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ജോലി അങ്ങനെ റിസൈൻ ചെയ്തത്. സോ റിസൈൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് പടം വന്നത്. അപ്പോൾ വൈ നോട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ ഫസ്റ്റ് ഓഫർ വരുന്നത് ചേച്ചിക്കാണ്. മദറിനിറങ്ങാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് എല്ലാം ഫൈനലൈസായി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓഫർ വരുന്നത്. പക്ഷേ എൻ്റെ മൂവി ഉടനെ തുടങ്ങി. എനിക്ക് ഓഫർ വരുമ്പോൾ തന്നെ അവിടെ പടം നടന്നുകൊണ്ടിരിക്കുക, ഷൂട്ട് ഓൾറെഡി പാലക്കാടിൽ നടക്കുക. സോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഷൂട്ടിങ്ങിന് പോയത് ഞാനാണ്, പക്ഷേ ഓഫർ ഉണ്ടത് ചേച്ചിക്കാണ്. അച്ഛനെ ഇത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള ഒരു റെക്കഗ്നിഷൻ നമ്മൾക്ക് വന്നത് ലേറ്ററാണ്. ഒരുപക്ഷെ ഇപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ കുറേ പടങ്ങളും കാണാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾക്ക് അച്ഛനെ അറിയാവുന്നത് ആസ് എ നോർമൽ ഡാഡ്, ബിക്കോസ് ആ ഒരു ടൈമിൽ അച്ഛൻ മൂവീസിൽ നിന്ന് ബ്രേക്ക് എടുത്ത്, ഞങ്ങൾ കമ്പം അവിടെ അച്ഛൻ അഗ്രികൾച്ചർ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അഗ്രികൾച്ചറും കാര്യങ്ങളായിട്ട് നടക്കും. സോ ഞങ്ങൾ സ്കൂളിൽ പോവും വരും, അച്ഛൻ കാണും, എവിടെയെങ്കിലും ടൂറിന് പോവും. അപ്പോൾ ഈ കുമിളി തേക്കടിയൊക്കെ അടുത്താണ്, അപ്പോൾ എപ്പോഴും വീക്കെൻഡ്സിന് നമ്മൾ അച്ഛന് ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നു, സോ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഫുഡ് ഭയങ്കര താല്പര്യമാണ്, അപ്പോൾ എവിടെയൊക്കെ നല്ല ഫുഡുണ്ടെന്ന് ചോദിച്ച് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ തന്നെ ഇരുന്ന് കഴിച്ച്. അങ്ങനെ ഭയങ്കര ഒരു ജോവിയൽ പേഴ്സൺ ആയിരുന്നു. അതേപോലെ എപ്പോഴും ഫ്രണ്ട്സാണ്, വീട്ടിലെപ്പോഴും ഫ്രണ്ട്സാണ് അച്ഛൻ്റെ ഫ്രണ്ട്സ്. സോ എപ്പോഴും ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്ത് ലിവ് ചെയ്ത ഒരു ആളാണ് അച്ഛൻ. അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ 6th സ്റ്റാൻഡേർഡോ 7th സ്റ്റാൻഡേർഡോ ആണ്. സോ അപ്പോഴാണ് പ്രോബ്ലി പഠിച്ചു വരുന്ന സംഭവം. സോ അതുവരെ അച്ഛൻ സിനിമയിൽ ഇങ്ങനെയായിരിക്കും അതൊന്നും അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ലേറ്റർ ഓൺ അമ്മ പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് അമ്മ അച്ഛൻ്റെ കൂടെ അത്രയും അച്ഛൻ കത്ത് സ്റ്റാറായിട്ടിരുന്നപ്പോഴും അത് കഴിഞ്ഞും ഫുൾ അമ്മയല്ലേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. സോ അമ്മ സിനിമയിൽ എങ്ങനെയാണ്, ആൾക്കാരെങ്ങനെയാണ്, എങ്ങനെ നിൽക്കണം, ആ ഉള്ള രീതിയും എല്ലാം അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൂവിയിൽ അങ്ങനെ അഡ്വൈസ് ഒന്നും കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ ഹീറോസ് ആയിട്ടുള്ള അച്ഛൻ ഈ 90s കഴിഞ്ഞ ബ്രേക്ക് എടുത്തത്, ഞങ്ങളൊക്കെ 88 90 ഇങ്ങനെ അത് കഴിഞ്ഞ് ജനിച്ചവരാണ്. സോ നമ്മൾ ഈ അച്ഛൻ്റെ പടം ചെറിയ വയസ്സേ ഉള്ളൂ, അപ്പോൾ അച്ഛൻ്റെ ഈ ഹീറോ ആയിട്ടുള്ള പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റായിട്ട് അച്ഛനെ സ്ക്രീനിൽ കാണുന്നത് തന്നെ കമ്മീഷണറിൽ വില്ലനായിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു സുരേഷ് ഗോപി അങ്കിൾ അച്ഛൻ്റെ എടുത്തിട്ട് ഇടിക്കുമ്പോൾ. ഇപ്പോഴും ഓർമ്മയുണ്ട് ചേച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, എങ്ങനെ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും, ആരാ അത്, മറ്റത്, അങ്ങനെയൊക്കെ. പക്ഷേ ലേറ്റർ ഓൺ റിയലൈസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ എനിക്കൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ അച്ഛൻ്റെ ആസ് എ വില്ലനാണ്. സോ അതുകൊണ്ടാണ് എനിക്കും വില്ലനാവണോ എന്നുള്ള ഒരു ആഗ്രഹം വന്നതും. സോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ചേച്ചിക്ക് നല്ല ദേഷ്യം ഉള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചെറിയ വയസ്സിൽ. പക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപി അങ്കിളാണ് ഞങ്ങളുടെ ഗോഡ് ഫാദർ. സോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും. ആ ഒരു സപ്പോർട്ട് അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ റിയലൈസ് ചെയ്തതിനെ കാട്ടിലും അച്ഛനില്ലാത്തപ്പോഴാണ് ഞങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും റിയലൈസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അച്ഛനുള്ള അത്രയും കാലം നമ്മൾക്ക് ഇവരുടെ അടുത്തുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അറിയത്തില്ലായിരുന്നു. ബിക്കോസ് അച്ഛനുണ്ട്, അച്ഛനാണ് അവരുടെ കൂടെ എല്ലാം ഡീൽ ചെയ്യണല്ലോ. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് സുരേഷ് കുമാർ അങ്കിളും സുരേഷ് ഗോപി അങ്കിളും അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളുടെ അവർ, അതായത് സുരേഷ് ഗോപി അങ്കിൾ, സുരേഷ് കുമാർ അങ്കിളുടെ ഫാമിലി, മേനക്കാൻറ്റി, രാധിക്ക ആൻറ്റി, എല്ലാവരും ഇവരെല്ലാവരും ഞങ്ങളെ സ്വന്തം പിള്ളേരനെ പോലെയാണ് കരുതുന്നതും.
നമ്മൾക്ക് അത്രയും ഫ്രീഡം ഉണ്ട്. ഇപ്പം എന്തുണ്ടെങ്കിലും നേരെ വീട്ടിൽ കയറിപ്പോയി സുരേഷ് ഗോപി അങ്കിളുടെ അടുത്ത് പറയണമെങ്കിൽ പറയാം, വിളിച്ച് സംസാരിക്കണമെങ്കിൽ, അതേപോലെ ഇന്നും മൂവിയിൽ എന്തെങ്കിലും അഡ്വൈസ് എടുക്കണമെങ്കിൽ സുരേഷ് കുമാർ അങ്കിളുടെ അടുത്ത് ചോദിക്കും, മേനകാന്തിയുടെ അടുത്ത് ചോദിക്കും. സോ അത്രയ്ക്കും ഒരു ക്ലോസ് ഫാമിലി പോലത്തെ ഒരു റിലേഷൻഷിപ്പാണ് അവരുടെ കൂടെ. അത് എന്നും കാണും ഉള്ളതാണ്.